ശ്രദ്ധായി അരിഞ്ഞത്. ഇത് എന്താ പറയാ നെക്സ്റ്റ് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ വാരിക്കടിക്കുന്ന ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുറൂസ് ബ്ലോഗ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇപ്പൊ നമ്മൾ പുള്ളിയിലേക്ക് പോണ വഴിക്ക് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ എന്താ പറയാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളിവിടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കയറി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു വീഡിയോ എടുത്താൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരെ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ, അതേ ബോർഡ് കണ്ടില്ലേ, കുണ്ടോളിക്കടവ് ആലപ്പാട് കുണ്ടോളിക്കടവ് എന്നൊക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം, അവരോട് ചോദിക്കാം കേട്ടോ. കിച്ചൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെയാണെന്ന് പറയുന്നുണ്ട് അവർ ഫുള്ള് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം അവരടുത്ത് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളതെന്നുള്ളത്. എനിക്കറിയില്ല, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മോനൊക്കെ വരാറുണ്ട്, പക്ഷെ ഞാനിതുവരെ വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്? കഴിക്കാനായിട്ട് ബീഫ് ഉണ്ട്, തറവുണ്ട്, പോർക്കുണ്ട്, കാണപ്പയുണ്ട്, ചില്ലി പോർക്കുണ്ട്, ചില്ലി ബീഫുണ്ട്, ചില്ലി ചിക്കനുണ്ട്, കൊഴുവിന്റെ മായുണ്ട്, പിലോപ്പിന്റെ കരിമീൻ്റെ ആട്ടുകളുണ്ട്, രണ്ടുണ്ട് കഴിഞ്ഞ മൈൻ്റെ കക്കറച്ചിണ്ട്, മൊയിലുണ്ട്, ചെമ്മീൻ റോസ്റ്റുണ്ട്, കപ്പിയുണ്ട്, മീനുകളുണ്ട്, ചപ്പാത്തിന്റെ പൊറോട്ടിന്റെ ഓടുണ്ട്, മുട്ടയുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞെന്നുള്ളത്. കുറെ ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് ഇവിടുത്തെ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരുന്ന് കഴിക്കാനായിട്ടുള്ളത്, അതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീഫുണ്ട്, പോർക്കുണ്ട്, നാടൻ താറാവുണ്ട്, കപ്പിയുണ്ട്, കൂന്തലുണ്ട്, കല്ലുമക്കായി ഉണ്ട്, കാടഫ്രൈ ഉണ്ട്, മൊയലുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ആടിന്റെ തലക്കറി ഉണ്ട്, മീൻ്റെ പരിഞ്ഞനുണ്ട്, വേറെ ഏട്ടത്തലക്കായ തലക്കറി ഉണ്ട്, ഇറച്ചി വെപ്പുണ്ട്, വേറെ ബീഡിയുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ചെമ്മീൻ ചപ്പാത്തിൻ്റെ പൊറോട്ട. നമ്മളിവിടെ വന്നപ്പോ ഒരു യൂട്യൂബറെ പരിചയപ്പെട്ടു, അപ്പൊ ഞാൻ ഈ ഒരു ക്യാമറയും കൊണ്ട് വന്നപ്പോ അവര് ഓടി വന്നതാണ്. യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചിട്ട് ഓടി വന്നതാണ്. അപ്പൊ ഇവിടെ സ്ഥലം എവിടെയാണ്? കൊച്ചി അല്ലേ, തമിഴ്നാട്. അപ്പൊ എന്തായാലും നമുക്കൊരു സന്തോഷം, നമ്മളിങ്ങനെയൊക്കെ കൊണ്ട് നടക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ നമ്മളെ വന്ന് പരിചയപ്പെടാനൊക്കെ ആൾക്കാരുള്ളത് കാണുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. എന്തായാലും എനിക്ക് ഭയങ്കര അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു എന്താ പറയാ ഇവിടെ കണ്ടോ, നിറയെ പാടാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരാം. എല്ലാവർക്കും ഇപ്പൊ കള്ളുഷാപ്പിലൊന്നും പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. എല്ലാവർക്കും മീൻസ് പെണ്ണുങ്ങൾക്കൊന്നും ഇങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ ഒരു ഷാപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായി ഇരുന്നിട്ട് നല്ലൊരു ഷാപ്പിന്റെ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കള്ളും കിട്ടുണ്ട്, ഞങ്ങൾ കള്ളൊന്നും ഓർഡർ കൊടുത്തിട്ടില്ല, കള്ളും കിട്ടും കള്ളി ഷാപ്പിൽ തന്നെ. അത് മന്ദബുദ്ധി, കള്ളി ഷാപ്പിൽ വന്നിട്ട് ഇവിടെ കള്ളു കിട്ടും എന്ന് പറയാ ഈശ്വരക്ക് വയ്യ. എന്തായാലും സാറില്ല, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് വരണ്ട്. അപ്പൊ ഞാൻ ഈ വ്ളോഗ് ചെയ്തിട്ട് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയാ ഈ ഒരു ബാലാരിഷ്ഠിത ബാലാരിഷ്ഠിത എന്താ പറയുക, അപ്പൊ അതൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷണിക്കാം. അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ ഫാമിലിനെയും കൊണ്ടിങ്ങനെ വായോട്ടാ. പിന്നെ ഇവിടെ കൊറേ ഇങ്ങനെ ഒരേ ചെറിയ ചെറിയ കട്ടുകളായിട്ടാണ് ഇവിടെ പുറത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് അറിയില്ല. ഉള്ളിൽ എന്താ പറയാ രംഭ തിലോത്തമ്മ, ഉർവശി മേനക രംഭ തിലോത്തമ്മ, ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൊച്ചു കൊച്ചു കട്ടുകളായിട്ട് ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയെ കാണാനായിട്ട്. അതെല്ലാം നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു കട്ടുകളെ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഇനിയിപ്പോ നമുക്ക് ഫുഡ് വരുമ്പോ എന്തൊക്കെയാന്നുള്ളത് കാണാം.
അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നാല് ഐറ്റം ആണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്, ഇത് എന്താ പറയാ, പോർക്കല്ലേ, ചില്ലി പോർക്കാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല എൻ്റെ വീട്ടിൽ എല്ലാവർക്കും പോർക്ക് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ചില്ലി പോർക്കാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണത്. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ചില്ലി പോർക്കിന് 100 മാർക്ക് തന്നെ കൊടുക്കാം നമുക്ക്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇത് ആടിന്റെ തലയാണ്. അപ്പൊ എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഇറച്ചികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം മട്ടനാണ്. അപ്പൊ ഞാനിപ്പോ ആടിന്റെ ഐറ്റം എന്താന്ന് വെച്ചപ്പോ ആടിന്റെ തലയുണ്ടെന്ന് തലക്കറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരെണ്ണം ഓർഡർ കൊടുത്തു. അപ്പൊ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ ചെറിയ സ്പൂണുകളായിട്ട് കണ്ടേ, ഇതിലെല്ലാത്തിലും ഇങ്ങനെ ഒനിയൻ ഉണ്ടല്ലോ, സവോള ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാല്, ഇത് എന്താ പറയാ, മരുന്നുണ്ടാക്കില്ലേ, നമ്മള് പ്രസവിച്ച് ഒക്കെ എടുക്കുമ്പോ മരുന്ന് കഴിക്കില്ലേ, ചിക്കൻ്റെ ഒക്കെ എന്താ പറയാ, കോഴി മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിലാണ് ഈ ആടിന്റെ തല അവര് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആട് ഇഷ്ടമുള്ളവർക്കെല്ലാം നന്നായിരിക്കും. അടുത്തത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് ഇതും പോർക്കിന്റെ കറി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ അധികം ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ചെറിയ സ്പൂണിലെ എടുത്തിട്ട് കിട്ടണില്ല കണ്ടോ. ഇതും അടിപൊളി ടേസ്റ്റ് ആയിട്ട് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഈ ഷാപ്പിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കണത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ, വാരി കഴിക്കാനായിട്ട് തോന്നും. അത്രയും നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. ഇത് ബീഫാണ്. ബീഫും പുള്ളിയും മിക്സ് ചെയ്തിട്ട് അതിന്റെ മേലെ കുറച്ച് സവോള ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ്. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ബീഫ് കഴിക്കില്ല, അത് മോന് വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ കാണുമ്പോ തന്നെ അറിയാം കേട്ടോ, നമുക്ക് കുക്ക് ചെയ്യുന്നവർക്കും ഇതൊക്കെ എന്താ പറയുക, ഫുഡിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇത് അടിപൊളി ആയിരിക്കും എന്നുള്ളത്, കണ്ടാൽ തന്നെ അറിയാം അത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നാല് ഐറ്റമാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു പൊറോട്ടയും ഓർഡർ കൊടുത്തു. ഇതെല്ലാം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവുമല്ലോ. അപ്പൊ ഒരു പൊറോട്ട അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമ്മള് ഓർഡർ കൊടുത്തു. അപ്പൊ നിങ്ങൾ കേൾക്കണില്ലേ, ഭയങ്കര ബഹളാണ് ഇവിടെ. ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും എന്താ പറയാ, ആഘോഷിക്കുകയാണ്, ഭയങ്കര ബഹളാണ്. അപ്പൊ നമുക്ക് ഈ കറികളൊക്കെ കൂട്ടിയിട്ട് ഈ പൊറോട്ടയൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫും പൊറോട്ട ആയിരിക്കും അടിപൊളി ടേസ്റ്റ്. പക്ഷെ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ബീഫ് എടുത്തിട്ടില്ല. പൊറോട്ടയും എന്താ പറയാ, ഈ തലക്കറിയും ഒക്കെ കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. തലക്കറി ഈ പൊറോട്ടയ്ക്ക് അത്ര മെച്ചായിട്ട് എനിക്ക് തോന്നണില്ല, പക്ഷെ പോർക്ക് നന്നായിരിക്കും. തലക്കറിയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞത് ഒരു മരുന്നിന്റെ ഒരു ടേസ്റ്റ് അല്ല. പോർക്ക് പോർക്കും പൊറോട്ടയും നല്ലതാണ്. ഇതിന്റെ ഒപ്പം ഉണ്ടല്ലോ ഈ സവോള ഒക്കെ അരിഞ്ഞത്, ഇങ്ങനെ കടിക്കുമ്പോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഫുഡിനെ കുറിച്ച്. ഇവിടെ ഒരുപാട് ഫുഡ് കിട്ടും, പക്ഷെ നമുക്കെല്ലാം വാങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ഈ കുറച്ച് ഫുഡ് നമ്മൾ വാങ്ങിയിട്ട് ഇതിൽ ഒതുക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാം കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയാ, പോർക്ക് അതുപോലെ മട്ടൻ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഒരു പൊറോട്ട വാങ്ങിയത് ഞങ്ങൾ കഴിച്ചു, പക്ഷേ ബീഫ് കംപ്ലീറ്റ് കഴിക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ മോൻ മാത്രം ബീഫ് കഴിക്കുള്ളൂ. അപ്പൊ പറഞ്ഞു അതെന്തായാലും അത് പാഴ്സൽ എടുത്തോളാം പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഒരു ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ അത് കാരണം ഫുള്ള് ആദ്യമൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് ഞങ്ങള് കഴിക്കും. ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ ഓർഡർ ചെയ്തേനെ. പക്ഷെ ഇപ്പൊ നമ്മള് കൺട്രോൾ ചെയ്യണത് കൊണ്ട് ഫുള്ള് ഐറ്റംസ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റണില്ല. അപ്പോ എല്ലാ ഫുഡുകളും ഉണ്ട്, നല്ല നല്ല അടിപൊളി ഫുഡുകളാണ്. അടിപൊളി അടിപൊളി എന്ന് തന്നെ പറയാം, അടിപൊളി ഫുഡുകളാണ്. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇവിടെ വന്നപ്പോ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, നന്നായി നമ്മുടെ അടുത്ത് സഹകരിച്ചു കേട്ടോ. വീഡിയോ എടുത്തോ, നമ്മൾ വന്ന് ചോദിക്കുമ്പോഴേക്കും ആ വീഡിയോ എടുത്തോ, അതിനെന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര നല്ല സഹകരണമായിരുന്നു. ഇവിടെ ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാവെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് മൺഡേ ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് വന്നപ്പോൾ പോലും ഇതിൻ്റെ ഫ്രണ്ടിൽ
ഇടാൻ പറ്റാണ്ട് നമ്മൾ ആ സൈഡ് ഭാഗത്താണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ ശനി ഞായറൊക്കെ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് വരിക, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്രയോ 8 മണി വരെയൊക്കെ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, ഫുഡ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഇങ്ങോട്ട് വരാനായിട്ട് ഇതിന്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഞാനൊരു നമ്പർ ഇതിന്റെ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ഒരു പയ്യന്റെ നമ്പർ കൊടുക്കാം. അപ്പൊ അതിലോട്ട് വിളിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പുള്ളിലേക്ക് പോണ റൂട്ടാണ് പറഞ്ഞത്. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ ആലപ്പാട് എന്താ പറയുക, കുണ്ടോളിക്കടവ് ആലപ്പാടൊക്കെ വഴി പാലക്കിൽ ചെന്ന് കയറുന്ന റൂട്ടാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ നമ്പർ എന്തായാലും കൊടുക്കാം, അപ്പോൾ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി, ഞാനും കിച്ചും എന്താ പറയുക, വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലും നമുക്കിരുന്ന് കഴിക്കാം, പിന്നെ സൈഡ് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഉർവശി മേനക 50-79 ഐശ്വര്യ ഐശ്വര്യം ഉണ്ട് വരണം. അങ്ങനെ ഓരോ ഹട്ടുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലും നമുക്കിരിക്കാം, ഓരോ ഫാമിലി ആയിട്ട് ഇരിക്കാൻ തക്കതായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയായിട്ടാണ് അവർ ഇതിൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കിച്ചണായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.